ഹലോ ട്വിൻഗേറ്റ്സിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ഓൺലൈൻ വെബ്സൈറ്റിനെ പറ്റിയിട്ട് പരിചയപ്പെടുത്താനാണ്. ഒരു ആപ്ലിക്കേഷൻ അല്ല, പക്ഷെ നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടും ചെയ്യാം, അതുപോലെ നമുക്ക് പി സി അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിംഗ് ജോബ് അല്ലെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ ജോബാണ്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ജോബ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഈ ജോബിൽ കിട്ടില്ല, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ കൺവേർഷൻ അറിയില്ല എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ട്രാൻസ്ലേഷൻ വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെബ്സൈറ്റാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. കൂടാതെ ഇവരുടെ പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മറ്റ് ട്രാൻസ്ക്രിപ്ഷൻ ജോബ് വെബ്സൈറ്റ്സിനെ അപേക്ഷിച്ച് നല്ല പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റാണ്. ഇവർ പറയുന്നത് ഇവരുടെ വർക്ക് കിട്ടുകയാണെങ്കിൽ മന്ത്ലി $1000 മുതലാണ് ഇവരുടെ ഈ ഒരു പേയ്മെൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് പലതരം ഭാഷകൾ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷൻ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, നമുക്കിനി അറിയില്ലെങ്കിൽ നമുക്ക് മറ്റുള്ള വെബ്സൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് എന്താ പറയുക ട്രാൻസ്ലേഷൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിൽ നല്ല ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ ഇതിൻ്റെ അകത്ത് ഓഡിയോ ടെസ്റ്റ് ഒന്നുമില്ല. ഇതിൻ്റെ അകത്ത് ഇവർ വർക്ക് പോസ്റ്റ് ചെയ്യും, നമുക്ക് അതിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ അയച്ചിട്ട് നമുക്ക് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നല്ല രീതിയിൽ അങ്ങനെ പേയ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ജെനുവിൻ വെബ്സൈറ്റ് തന്നെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒട്ട് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേര് GMR ട്രാൻസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ മുൻപ് നമ്മൾ വെർബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗോ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്നത് ഓഡിയോ ടെസ്റ്റാണ്. അപ്പോൾ കുറേ പേരൊന്നും ഓഡിയോ ടെസ്റ്റിൽ പാസ്സാവാത്ത ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. പക്ഷേ ഈ ഒരു GMR ട്രാൻസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്ലേഷൻ വെബ്സൈറ്റിൻ്റെ അകത്ത് അത്തരത്തിലൊരു ടെസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. നേരെ മറിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ സെൻഡ് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ ത്രൂ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ല. കുറച്ചും കൂടെ ചെറിയ സ്ക്രീൻ ആയിരിക്കുന്നു മാത്രം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കുക. ഇവരുടെ പാർട്ട്നേഴ്സും അതുപോലെ തന്നെ ഇവരിതിൻ്റെ ഈ സൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളതൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. അപ്പോൾ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫയൽസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹോം ടാബാണ് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ കാണാം. ഇതിൻ്റെ അകത്ത് ഇവർ ഓഫർ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ കാണാൻ പറ്റും. എത്ര എമൗണ്ട് ആണ് ഇവർ പേ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഇവരുടെ സൈറ്റിൽ പറയുന്നുണ്ട്. ഇവർ പറയുന്നത് $1000 to $3000 ഒക്കെ വരെ ഇവർ പേയ്മെന്റ് കൊടുക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് മുകളിൽ കരിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടാബ് ഉണ്ട്. ആ ടാബിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ഒരു കരിയേഴ്സ് ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ രണ്ട് ഓപ്ഷൻസ് കാണാം. ബ്ലൂ കളറിൽ ജനറൽ ട്രാൻസ്ക്രിപ്ഷൻ ഓർ സ്പാനിഷ് ട്രാൻസ്ക്രിപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത് കാണാം. ക്ലിക്ക് ഹിയർ ടു അപ്ലൈ. അപ്പൊ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ, വി ഓൺലി ഹയർ US ബേസ്ഡ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് US ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കൻസിന് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ നെക്സ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ കാണാം, സർട്ടിഫൈഡ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, മസ്റ്റ് ബി സർട്ടിഫൈഡ് ഓർ ട്രെയിൻഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് ഒന്നും നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് നമ്മുടെ റേറ്റ് കൊടുക്കാം, മിനിമം എമൗണ്ട് കൊടുക്കാം. ദെൻ നമ്മുടെ റെസ്യൂം ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക ടു അപ്ലൈ കൊടുക്കുക. ജസ്റ്റ് കുറച്ച് ഫീൽഡ് ഫിൽ ചെയ്ത് കൊടുക്കാനുണ്ട്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം, ദെൻ അഡ്രസ്, സിറ്റി കോഡ് അതൊക്കെ കൊടുക്കുക, മെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ എപ്പോഴും ഇതുപോലെ ഓൺലൈൻ ജോബിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ സെക്കൻഡറി ഡേറ്റിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഇമെയിൽ ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആ മെയിൽ ഐ ഡി കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ തന്നെ ഒരു മെയിൽ ഐ ഡിയിലോട്ട് വരാനായിട്ട് പ്രത്യേകം അതൊരു വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൽ ഐ ഡിയിൽ കുറേ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം അത് നിങ്ങൾ ഒരു സെക്കൻഡറി മെയിൽ ഐ ഡി ഉണ്ടാക്കുക. ദെൻ ഇവിടെ നെക്സ്റ്റ് വരുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അതായത് ട്രാൻസ്ലേഷനിൽ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജ് അറിയാം എന്നുള്ളത്. അപ്പം ഇവിടെ അറബിക്, ചൈനീസ് അങ്ങനത്തെ കുറേ ലാംഗ്വേജസ് ഉണ്ട്, ഹിന്ദി, ഇറ്റാലിയൻ ഒക്കെ ഉണ്ട്. അപ്പം ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ലാംഗ്വേജസ് ആണെങ്കിൽ നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലാംഗ്വേജ് ഇതിൻ്റെ അകത്തില്ലെങ്കിൽ അതർ ഓപ്ഷനും അവൈലബിൾ ആണ്. അപ്പൊ അറബിക് ലാംഗ്വേജ് ഒക്കെ നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഹിന്ദി ഒക്കെ നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സിന്റെ മറ്റ് വെബ്സൈറ്റിന്റെ സഹായത്തോടു കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാൻ സിമ്പിൾ ആണ്. അപ്പൊ അറിയണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഹിന്ദി, ഇറ്റാലിയൻ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്തോളൂ. കാരണം ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ഒത്തിരി ഓപ്ഷൻസ് അവൈലബിൾ ആണ്. 80% ആയിരിക്കും അത് കറക്റ്റ്. അപ്പോൾ അതല്ലാതെ വേറെ ഒത്തിരി വെബ്സൈറ്റും ഉണ്ട് ഇത്തരത്തിൽ ട്രാൻസ്ലേഷൻ, പല ലാംഗ്വേജസിലോട്ടുള്ള ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വരുന്നത് യുവർ ട്രാൻസ്ലേഷൻ റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ പെർ വേർഡ് എന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെ ഓടിപ്പോയിട്ട് ഡോളർ എമൗണ്ട് ആണ് ചോദിക്കുന്നത്. $100, $200 ഒന്നും കൊടുക്കരുത്. കാരണം ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് പെർ വേർഡ് ആണ്
എത്ര എമൗണ്ട് മിനിമം എമൗണ്ട് ആണ്. അപ്പൊ ഒരു വേർഡിന് നിങ്ങൾക്ക് താല്പര്യമുള്ള എമൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നതെന്നല്ല. അപ്പോൾ ഒരു $1 $2 ഒക്കെ മാക്സിമം $2 വരെയൊക്കെ കൊടുത്താൽ മതി. കാരണം ഒരു വേർഡ് എന്ന് പറയുമ്പോൾ അത്രയും കുറവാണല്ലോ. അപ്പൊ അതുകൊണ്ട് 100-200 കൊടുക്കരുത്. മാക്സിമം ഒരു $1-$2 ഒക്കെ നിങ്ങൾ ഇവിടെ കൊടുക്കാം. ദെൻ ഇയേഴ്സ് ഓഫ് ട്രാൻസ്ലേഷൻ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈവൻ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾ ഇവിടെ ഒരു 3-4 years എക്സ്പീരിയൻസ് ഉള്ള പോലെ നിങ്ങൾ കൊടുക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ വർക്ക് കിട്ടാനായിട്ട് കുറച്ചും കൂടെ എളുപ്പം അതായിരിക്കും. ദെൻ ആർ യു ഏബിൾ ടു ട്രാൻസ്ലേറ്റ് ഓഡിയോസ്, അതിൽ യെസ് ഓപ്ഷൻ കൊടുക്കുക. ദെൻ സർട്ടിഫൈഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, അതിൽ യെസ് കൊടുക്കുക. ദെൻ അപ്ലോഡ് റെസ്യൂം എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അതിവിടെ കണ്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ഒരു റെഡ് സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സ്റ്റാർ ഉള്ള സംഭവം നമ്മൾ എന്തായാലും ഒഴിച്ചുകൂടാതെ അപ്ലോഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ഒരു ഫീൽഡാണ്. അതല്ലാത്തത് വേണമെങ്കിൽ ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. അപ്പൊ ഇവിടെ റെസ്യൂമ് നിങ്ങൾ എന്തായാലും കൊടുക്കണം. റെസ്യൂം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു സ്റ്റാൻഡേർഡ് റെസ്യൂം ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഈ ഒരു ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഇന്ന സൈറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു രീതിയിൽ വേണം നിങ്ങൾ റെസ്യൂം ഉണ്ടാക്കാനായിട്ട്. കാരണം അത് കാണുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ അകത്ത് പിന്നെ വരുന്ന വർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അപ്പോൾ ഒരു സാമ്പിൾ റെസ്യൂം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സാമ്പിൾ റെസ്യൂം ടെംപ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി സാമ്പിൾസ് അവൈലബിൾ ആണ്. അതിൽ തന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ജസ്റ്റ് സാമ്പിൾ റെസ്യൂം ഒന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറെ ഓപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ണ്ടോ ഇവിടെ എഡിറ്റബിൾ റെസ്യൂം സാമ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഫ്രീ റെസ്യൂം ടെംപ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പൊ അത് ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നല്ല ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റെസ്യൂം ഉണ്ടാക്കാനായിട്ട് പറ്റും. CV അതാണ് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവിടെ അപ്ലോഡ് സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഇത് ഓപ്ഷണൽ ആണ്, ആവശ്യമില്ലെങ്കിൽ കൊടുക്കണ്ട. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്ക് സർട്ടിഫിക്കേഷൻ ഇല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു സൈറ്റിൽ വർക്ക് കിട്ടണമെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറെ അതിൽ പ്രശ്നങ്ങളൊന്നും വരില്ല. നമുക്ക് ഇതിൻ്റെ അകത്ത് ട്രാൻസ്ലേഷൻ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതല്ലാതെ വേറെ അതിനെ വെച്ചിട്ട് വേറെ കാര്യങ്ങളൊന്നും വരത്തില്ല. ദെൻ ഇവിടെ ക്യാപ്ചർ ടൈപ്പ് ചെയ്യുക, അതിനുശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ സെൻഡ് ആവും. അപ്പൊ നമ്മുടെ ഈ ഒരു ലെവൽ നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് നോക്കിയിട്ട് ഈ ഒരു വർക്ക് ഇനി വരുന്ന ഇതിൻ്റെ അകത്ത് വരുന്ന ട്രാൻസ്ക്രിപ്ഷൻ ജോബ്സിലൊക്കെ നമ്മൾ സെലക്ട് ആവും. നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് കിട്ടും. അപ്പൊ വൺസ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് $1,000 കിട്ടിയെന്ന് വരില്ല. ഒരു $100 മുകളിലൊക്കെ കിട്ടുള്ളൂ. ദെൻ കുറെ രണ്ട് മൂന്ന് വർക്കൊക്കെ ഇതിനകത്ത് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴായിരിക്കും നമുക്ക് ഇതിൻ്റെ അകത്ത് $1,000 to $3,000 വരെ ഒരു പേ ചെയ്യുന്ന ഒരു സൈറ്റാണ് GMR ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഗൂഗിളിൽ നോക്കാൻ പറ്റും. അപ്പൊ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾ അപ്ലോഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ ഒരു മെസ്സേജ് വരും, താങ്ക് യു ഫോർ അപ്ലോഡിങ് യുവർ റെസ്യൂം ആൻഡ് സർട്ടിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ അവർ മെയിൽ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് അറിയിക്കുക. അപ്പൊ ഇതിൻ്റെ അകത്ത് മെയില് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ ഇവർ ഇതിൻ്റെ അകത്ത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവർ മെയിൽ അയക്കും. അപ്പൊ ജസ്റ്റ് ഇതിലൊരു അപ്ലിക്കേഷൻ അയക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലോ. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് റെസ്യൂം ഒക്കെ കൊടുത്ത് നല്ല രീതിയിൽ റെസ്യൂം ഒക്കെ ബിൽഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് അപ്ലിക്കേഷൻ സെൻഡ് ചെയ്യുക. അപ്പൊ നമ്മുടെ റെസ്യൂം അല്ലെങ്കിൽ ലെവലൊക്കെ നോക്കിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ട് അവരെന്തായാലും നമുക്ക് തീർച്ചയായിട്ടും മെയിൽ അയക്കും. കൂടാതെ ഇതിന്റെ പേയ്മെന്റ് വരുന്നത് പേയ്പാൽ ആയിരിക്കും. കാരണം ഇത് ഇന്റർനാഷണൽ പേയ്മെന്റ് വരുന്ന ഒരു സംഭവമാണ്, ഡോളർ എമൗണ്ടിലായിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ പേയ്പാലിലെ അക്കൗണ്ട് വേണം. അപ്പൊ നല്ലൊരു വെബ്സൈറ്റ് ആണ് ഈ GMR എന്ന് പറഞ്ഞ ട്രാൻസ്ക്രിപ്ഷൻ സൈറ്റ്. പിന്നെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് നോക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.